പത്താം തരത്തിൽ 97% മാർക്കോടെ പാസായ കോഴിക്കോട് കക്കയം അമ്പലക്കുന്ന് ആദിവാസി കോളനിയിലെ സുനിതയ്ക്ക് ഈ ഞായറാഴ്ച മറക്കാനാവാത്ത ദിവസമാകും. മറ്റാരുമല്ല സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ് അമ്പലക്കുന്നിലെ വീട്ടിലെത്തി സുനിതയ്ക്ക് തുടർ പഠനത്തിന് പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തത്. സുനിതയുടെ ജീവിതം ഒരു പോരാട്ടമാണ്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. സുനിതയുടെ അമ്മയ്ക്കാകട്ടെ മാനസിക അസ്വാസ്ഥ്യവുമുണ്ട്. പ്രാരാബ്ധങ്ങൾ വഴിമുടക്കിയതോടെ സുനിതയുടെ പഠനം ഇഴക്കി നിന്നു. പക്ഷേ പിന്നീട് ഇവളെ തേടി വീണ്ടും പാഠപുസ്തകങ്ങളെത്തി. കല്ലാനോട് സെന്റ് മേരി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേർന്ന സുനിത പിന്നീട് പിന്തുടർന്നത് തൻ്റെ സ്വപ്നങ്ങളെയായിരുന്നു. ചോർന്നൊലിക്കുന്ന വൈദ്യുതി എത്താത്ത ഈ കുരയ്ക്ക് കീഴിലിരുന്ന് സുനിത 10ാം ക്ലാസ് പഠിച്ചെഴുതി. 97% മാർക്ക് നേടി നാടിൻ്റെ അഭിമാനമായി. കക്കയം ഹൈഡൽ ടൂറിസം മേഖലയിൽ 300 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന സഹോദരി മിനിയാണ് സുനിതയുടെ ഏക ആശ്രയം. കക്കയം ഡാമിലെത്തിയ തോമസ് ഐസക്കിനോട് സുനിത കാര്യങ്ങൾ പറഞ്ഞു. IAS എന്ന സ്വപ്നത്തെപ്പറ്റിയും എല്ലാം കേട്ട മന്ത്രി സുനിതയുടെ വീട്ടിലെത്തി എല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി. സുനിത നന്നായിട്ട് SLC പഠിച്ച പോലെ +2 പാസ്സാവണമെങ്കിൽ ഒരു സംശയം വേണ്ട. എന്തിന് ഹയർ സ്റ്റഡീസ്? ഡോക്ടറാകാൻ പഠിക്കാമല്ലോ. IAS-ലേക്കാണ്. വെരി ഗുഡ്. തോമസ് ഐസക്കിന്റെ വാക്കുകൾ ഈ കുഞ്ഞു മിടുക്കിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. സന്തോഷമുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ പഠനം ഏറ്റെടുത്തതിൽ ഇതിൽ നിന്നും ഞാൻ നല്ല നിലയിൽ പഠിച്ച് എൻ്റെ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരു സാമൂഹ്യ പ്രവർത്തകയായി ജീവിതത്തിൽ. സുനിതയ്ക്ക് പഠന സഹായം വാഗ്ദാനം ചെയ്തതോടൊപ്പം അമ്പലക്കുന്ന് കോളനിയുടെ നവീകരണത്തിന് വേണ്ട നടപടികൾ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനായി ഫണ്ട് ലഭിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുകൂടി പറഞ്ഞാണ് മന്ത്രി മടങ്ങിയത്. ഏഷ്യനെറ്റ് ന്യൂസ്, കോഴിക്കോട്.